ചലച്ചിത്ര അക്കാദമി സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ച ശേഷവും പോലീസിൽ പരാതിക്കില്ല എന്നായിരുന്നു ബംഗാളി നടി നേരത്തെ വിശദീകരിച്ചത്. അടുത്ത സുഹൃത്തുക്കളോടും മാധ്യമങ്ങളോടും ഒക്കെ അവരത് പറയുകയും ചെയ്തിരുന്നു. എന്നാൽ ആ നിലപാട് എടുത്ത നടിയെ അപമാനിക്കുകയും അവഹേളിക്കുകയുമായിരുന്നു രഞ്ജിത്ത് പിന്നീട് ചെയ്തത്. ആരോപണം പരസ്യമായി നിഷേധിച്ച രഞ്ജിത്ത് നടിയെ കോടതി കയറ്റുമെന്നും പ്രഖ്യാപിച്ചു. ഇതോടെ അവർക്ക് പരാതി കൊടുക്കേണ്ടി വന്നു. യഥാർത്ഥ CPM അനുഭാവിയാണ് ബംഗാളി നടി. അതുകൊണ്ട് തന്നെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ പ്രശ്നം തീർക്കാൻ ചിലർ ശ്രമിച്ചിരുന്നു. അവരെപ്പോലും രഞ്ജിത്തിൻ്റെ രാജിക്ക് ശേഷമുള്ള ഓഡിയോ സന്ദേശം ഞെട്ടിച്ചു. അങ്ങനെ രഞ്ജിത്തിനെതിരെ പോലീസിൽ പരാതിയുമെത്തി. ബംഗാളി നടിയുടെ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്ത് കൊച്ചി നോർത്ത് പോലീസ് അതിവേഗ നടപടികളാണ് സ്വീകരിക്കുന്നത്. പ്രത്യേക പോലീസ് സംഘത്തിന് കേസ് കൈമാറുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ S. ശ്യാംസുന്ദർ അറിയിച്ചു. IPC 354 ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ലൈംഗിക പീഡനത്തിൽ കുടുങ്ങി അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖിൻ്റെ രാജിക്ക് ശേഷമായിരുന്നു രഞ്ജിത്തിൻ്റെ രാജി. ഈ രാജി എഴുതി വാങ്ങാൻ രഞ്ജിത്തിൽ സമ്മർദ്ദം ചെലുത്തിയവരും ഇനി കേസൊന്നും ഉണ്ടാകില്ല എന്ന പ്രതീക്ഷയിലായിരുന്നു. ഇത് രഞ്ജിത്തിനെയും അവർ അറിയിച്ചു. അതിനുശേഷവും ബംഗാളി നടിയെ രഞ്ജിത്ത് പ്രകോപിപ്പിച്ചു. അതുകൊണ്ടാണ് ഇമെയിലിൽ പരാതി കിട്ടിയപ്പോൾ തന്നെ പോലീസ് കേസെടുത്തത്. ഇനി രഞ്ജിത്തിന് മുൻകൂർ ജാമ്യം എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കും. സത്യമറിയാതെയാണ് പലരും ആക്രമണം നടത്തുന്നത്. പാർട്ടിക്കെതിരെയും സർക്കാരിനെതിരെയും സംഘടിതമായ ആക്രമണമാണ് നടക്കുന്നത്. പാർട്ടിയെ ചെളിവാരി എറിയാൻ തൻ്റെ പേര് ഉപയോഗിക്കുന്നത് അപമാനകരമാണ്. ഞാനെന്ന വ്യക്തി കാരണം സർക്കാർ പ്രതിച്ഛായയ്ക്ക് കളങ്കമേൽക്കുന്ന പ്രവൃത്തി തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ലെന്നും നിയമപരമായി തന്നെ സത്യം തെളിയിക്കുമെന്നുമാണ് രഞ്ജിത്ത് നേരത്തെ വിശദീകരിച്ചത്. നടി പറഞ്ഞതിൽ ഒരു ഭാഗം കള്ളമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി തുടരുന്നത് ശരിയല്ല എന്ന് തോന്നിയതിനാലാണ് രാജിവെച്ചത് എന്നായിരുന്നു രഞ്ജിത്തിൻ്റെ വിശദീകരണം. ഈ പ്രസ്താവനയാണ് പോലീസിൽ കേസ് എടുക്കുന്നതിലേക്ക് ബംഗാളി നടിയെ പ്രേരിപ്പിച്ചത്. വയനാട്ടിലെ പ്രതിഷേധത്തിനൊടുവിൽ അവിടെ നിന്ന് രഞ്ജിത്ത് കോഴിക്കോട്ടെ വീട്ടിലേക്കോ ബാലുശ്ശേരിയിലെ തറവാട് വീട്ടിലേക്കോ എത്തുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ കോഴിക്കോട്ടുള്ള മറ്റൊരു വീട്ടിലാണ് രഞ്ജിത്ത് ഉള്ളത് എന്നാണ് സൂചന. അറസ്റ്റ് ഒഴിവാക്കാനാണ് ഒളിവിൽ കഴിയുന്നത്. അഭിഭാഷകരുമായും രഞ്ജിത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്ത നോർത്ത് പോലീസ് പ്രത്യേക അന്വേഷണ സംഘം കൈമാറുന്ന ഗൈഡ് ലൈൻ അനുസരിച്ചായിരിക്കും മൊഴിയെടുക്കലും കേസുമായി ബന്ധപ്പെട്ട മറ്റ് തുടർ നടപടികളും. കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയാണ് നടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. 2009 സിനിമയുടെ ചർച്ചയ്ക്കായി കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരത്തിൽ സ്പർശിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഒരു സിനിമയിൽ അഭിനയിക്കാൻ ക്ഷണിക്കുകയുണ്ടായി. തുടർന്ന് ചർച്ചയുടെ ഭാഗമായി കൊച്ചി കലൂർ കടവന്ത്രയിൽ ഫ്ളാറ്റിലേക്ക് വിളിച്ചു. ചർച്ചയ്ക്കിടെ കയ്യിൽ മുറുക്ക പിടിക്കുകയും പിന്നീട് ലൈംഗിക ഉദ്ദേശത്തോടെ ശരീരഭാഗങ്ങളിൽ സ്പർശിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഫ്ളാറ്റിൽ നിന്ന് രക്ഷപ്പെട്ട് താമസിക്കുന്ന ഹോട്ടലിലേക്ക് മടങ്ങിയെന്നും നടി പരാതിയിൽ പറയുന്നു. സംഭവം നടന്നതിന് അടുത്ത ദിവസം തിരക്കഥാകൃത്ത് ജോഷി ജോസഫിനോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നതായും മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് ലഭിക്കാൻ സഹായിച്ചത് അദ്ദേഹമാണെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സംഭവം നടന്ന സ്റ്റേഷൻ പരിധിയിലാണ് ബംഗാളി നടി പരാതി നൽകിയിരിക്കുന്നത്.